സല്യൂട്ട് സിനിമ ഒ ടി ടിയിൽ റിലീസിന് കൊടുത്തതിന്റെ പേരിൽ തിയേറ്ററുകാരുടെ കണ്ണിലെ കരടായി മാറിയ നടനാണ് യുവതാരം ദുൽഖർ സൽമാൻ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ദുൽഖറിന് വിലക്ക് ഏർപ്പെടുത്തുകയും ദുൽഖർ സൽമാൻ സഹകരിക്കുന്ന ഒരു സിനിമയും മേലിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫിലിം ചേംബറിന്റെ നിർണായക യോഗത്തിൽ ദുൽഖറിന്റെ വിലക്കിനെ ചുരുട്ടിയെറിഞ്ഞ് നടനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫിലിം ചേംബർ ഒരു താരത്തെയും വിലക്കേണ്ട സാഹചര്യമില്ല പുതിയ തലമുറ കൂടുതൽ ഒ ടി ടി സിനിമകൾ കാണുന്നവരായി മാറിയിരിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒ ടി ടിയിലാണ് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടത് സിനിമ റിലീസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല എന്നാൽ സിനിമ എവിടെ നൽകണം എന്ന് തീരുമാനിക്കേണ്ടത് നിർമ്മാതാക്കളാണ് സംവിധായകനും ഫിലിം ചേംബർ പ്രസിഡന്റുമായ സുരേഷ് കുമാറിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് സിനിമാ വ്യവസായത്തിൽ ഒരു താരത്തെയും വിലക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു സംഘടനകൾ തമ്മിൽ തല്ലി പിരിയരുത് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സിനിമാ മേഖലയെ വിജയിപ്പിക്കാൻ കഴിയൂ വലിയ രീതിയിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും നേർക്കുനേറുള്ള വെല്ലുവിളികളുമൊക്കെ ഫിലിം ചേംബറിന്റെ ജനറൽ ബോഡിയിൽ കണ്ടു അതേസമയം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഉചിതമായ ഇടപെടലും നിർദ്ദേശവുമാണ് ദുൽഖറിനെ വലിയൊരു വിലക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നാണ് നിരീക്ഷണം ഫിയോക്കിന്റെ ന്യായവാദങ്ങളൊക്കെ പിന്തുണയില്ലാതെ ഫിലിം ചേംബറിൽ തള്ളിപ്പോവുകയായിരുന്നു നിർണായക സമയത്ത് മമ്മൂട്ടി ഇടപെടുകയും ദുൽഖറിനെതിരായ വിലക്കിനെ മുളയിലെ നുള്ളിക്കളയുകയും ചെയ്തതോടെ വലിയൊരു ആപത്തിൽ നിന്നാണ് യുവതാരം ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടത് എന്നാണ് നിരീക്ഷണം എന്നാൽ ഒ ടി സിനിമ കൊടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നും ഒ സിനിമ കൊടുത്താൽ വൻ ദുരന്തം ഉണ്ടാകുമെന്നും ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കി ഒ സിനിമ നൽകി ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നതെന്നും അതിൽ ചില താരങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നും മോഹൻലാലിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ പേര് പറയാതെ വിജയകുമാർ ആരോപിക്കുകയും ചെയ്തു ഒ സിനിമ കൊടുത്താൽ വൻ ദുരന്തം ഉണ്ടാകും എന്നാണ് തിയേറ്റർ ഉടമകളിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും പുലിയെ പോലെ വന്നത് എലിയെ പോലെയായി മാറിയ അവസ്ഥയാണ് ഫിയോക്കിന്റെ ദുൽഖർ സൽമാൻ വിലക്കും അതിനുശേഷം വന്ന സംഭവങ്ങളും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ